മുതിർന്ന മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 3 വർഷം. മുതിർന്ന മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 3 വർഷം തികഞ്ഞു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും ജാതി വ്യവസ്ഥയുടെയും കടുത്ത വിമർശകയായിരുന്ന ഗൗരി ലങ്കേഷ് സാമൂഹികവും രാഷ്ട്രീയവുമായ അനീതികൾക്കെതിരെ വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടിട്ട് 3 വർഷങ്ങൾ പിന്നിട്ടിട്ടും കുറ്റവാളികൾ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. സ്വകാര്യ ചാനലിലെ പരിപാടി കഴിഞ്ഞു വീട്ടിലെത്തിയ ഗൗരി ലങ്കേഷ് ഗേറ്റ് തുറക്കുന്നതിനിടയിൽ അക്രമികൾ വെടിവെക്കുകയായിരുന്നു. 7 റൗണ്ട് വെടിയുതിർത്തതിൽ 3 എണ്ണം ശരീരത്തിൽ തുളച്ചുകയറി. വീടിൻ്റെ വാതിലിന് മുന്നിൽ തളർന്നു വീണ ഗൗരി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സംഘപരിവാർ സംഘടനകളെ രൂക്ഷമായി എതിർത്തിരുന്ന ഗൗരി ലങ്കേഷിന് ഭീഷണിയുണ്ടായിരുന്നു. വിവിധ പത്രങ്ങളിൽ ലേഖനമെഴുതുകയും ടെലിവിഷൻ ചാനലുകളിൽ നടക്കുന്ന ചർച്ചകളിൽ സജീവ സാന്നിധ്യവുമായിരുന്നു അവർ. പുരോഗമന സാഹിത്യകാരൻ MM കൽബുർഗി കൊല്ലപ്പെട്ടതിന് സമാനമായ രീതിയിലാണ് ഗൗരി ലങ്കേഷും കൊല്ലപ്പെടുന്നത്. കൽബുർഗിയുടെ കൊലപാതകത്തിനെതിരായി ശക്തമായി പ്രതികരിച്ചിരുന്ന ഗൗരിക്കെതിരെ നിരന്തരം വധഭീഷണികൾ ഉയർന്നിരുന്നു. കൽബുർഗിയുടെ കൊലപാതകത്തിലെന്ന പോലെ ഗൗരി ലങ്കേഷിൻ്റെ കൊലപാതകത്തിലും ഇതുവരെയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ പി ലങ്കേഷിൻ്റെ മകളാണ് ഗൗരി ലങ്കേഷ്. പ്രമുഖ ചലച്ചിത്ര സംവിധായിക കവിത ലങ്കേഷ് ഗൗരിയുടെ സഹോദരിയാണ്. 2005 ഗൗരിയുടെ പിതാവായ ലങ്കേഷ് ലങ്കേഷ് പത്രിക എന്ന പേരിൽ ടാബ്ലോയിഡ് മാഗസിൻ ആരംഭിക്കുന്നത്. പിന്നീട് ഗൗരി ലങ്കേഷ് പത്രികയിൽ സജീവമായി. ശക്തമായ സാമൂഹ്യ വിമർശനം നടത്തിയിരുന്ന ഗൗരി ലങ്കേഷ് തീവ്ര ഹിന്ദുത്വ ശക്തികൾക്കെതിരെയും ജാതി വ്യവസ്ഥക്കെതിരെയും കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചത്. മാവോവാദികളുമായുള്ള ചർച്ചയ്ക്ക് സർക്കാരിന് വേണ്ടി മധ്യസ്ഥയായിരുന്നത് ഗൗരി ലങ്കേഷ് ആയിരുന്നു. പ്രമുഖ മാവോവാദി പ്രവർത്തക കന്യാകുമാരി ഉൾപ്പെടെ 3 പേരെ ഇവരാണ് കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത്. സമൂഹത്തിൽ നിന്ന് വേറിട്ട് കഴിയുന്ന മാവോവാദികൾക്ക് അർഹമായ പരിഗണനയും പുനരധിവാസവും നൽകണമെന്ന് വാദിച്ചതും ഇവരായിരുന്നു. ന്യൂസ് ഡെസ്ക്, I2Y ന്യൂസ്. I2Y News, an eye for truth.